ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരെയും കട്ടൻ ചായ 50-ാം അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സന്തോഷ വാർത്തയായി അറിയിക്കാനുള്ളത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1473. എല്ലാവരെയും ഈ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാം. കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയും പാലുമില്ലാത്ത ചായക്കാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മളൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കപ്പ് വെച്ചിട്ടുണ്ട്, സ്റ്റീലിൻ്റെ കപ്പാണ്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഈ വെള്ളം തിളച്ച് വന്നാലേ നമുക്ക് അടുത്ത പടിയുള്ളൂ. അപ്പോൾ ഈ ഇതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാവരും വിഷമിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഉപാധി എന്ന് പറയുന്നത് നമ്മൾ ഒരു ചാനൽ ഒരാളുടെ പ്രോഗ്രാം കാണുക, കണ്ടു കഴിഞ്ഞ് അതിനെ ഒന്ന് ഒരു കമൻറ്റൊക്കെ എഴുതി അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. അപ്പോൾ അവരെ കമൻറ്റ് കാണുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ വേ. ചായയുടെ പൊടി ഇടാൻ സമയമായി. അപ്പം ഈ ഇതിലേക്ക് ഡാർജിലിംഗ് എന്ന് പറയുന്ന ആ തേയിലയാണ് എല്ലാപ്പോഴും ഉപയോഗിക്കുന്നത്, തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതിൻ്റെ അര സ്പൂൺ ചായ ഇല നമ്മളതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് അതിനകത്ത് നമ്മൾ സ്വല്പസമയം വയ്ക്കുന്നു. അത് കൂടുതൽ സമയം ഇരുന്നാൽ നല്ല ഡാർക്ക് കളറാവും, ഡാർക്ക് കളറാവും. അല്ലെങ്കിൽ അത് കുറച്ച് സമയമുള്ളെങ്കിൽ പെയിൽ യെല്ലോ ആയിരിക്കും. ഈ ചായ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ആദരവോടുകൂടി നമ്മൾ ബൈബിൾ കൊണ്ടുവന്ന് നമ്മൾക്ക് ഇന്ന് ബൈബിൾ അനുസരിച്ച് ഒരു വചനം പ്രാർത്ഥിക്കണം. ഈ പ്രോഗ്രാമിലേക്ക് വചനം സെലക്ട് ചെയ്യുന്നത് ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന വചനപ്രഘോഷണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിൻ്റെ വചനമാണ് നമ്മൾ ഇതിലുപയോഗിക്കുന്നത്. ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 35, 36, 37, 38, 39 വചനങ്ങളാണ്. ഞാനത് വായിക്കാം. മർക്കോസ് 4:35, കടലിനെ ശാന്തമാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സബ് ഹെഡിംഗ് ഉണ്ട്. വചനം തുടങ്ങുന്നു 35-ാമത്, അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു. 36, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. 37, അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. 38, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? 39, അവൻ ഉണർന്നു കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. വചനം ഇത്രയേ ഉള്ളൂ. ഈ വചനം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ നമ്മൾ ഈ സമയത്ത് വീണ്ടും കാണുന്നു.